ഇത്രയും പെട്ടെന്ന് ഓക്കേ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കർത്താവേ, താങ്ക് യു, താങ്ക് യു. ഞാനെന്തേ ആലോചിച്ചോണ്ട് നിക്കുന്ന? ഏയ്, ഒന്നുമില്ല ആൻ മരിയ. താൻ കഷ്ടപ്പെട്ട ആൻ മരിയ എന്നൊന്നും വിളിക്കണ്ട, ആനിന്ന് വിളിച്ചാ മതി. അയ്യോ, ബിടെക് അല്ലേ? ബിടെക്, പക്ഷെ പാസ്സായിട്ടൊന്നുമില്ല, ഫുൾ സപ്ലിയാ. അതൊക്കെ എഴുതിയെടുക്കാനും വലിയ പാടാ. അതൊക്കെ എനിക്കറിയാം. തനിക്ക് എങ്ങനെ അറിയാം? എനിക്കും ഉണ്ടായിരുന്നു കൊറേ സപ്ലി. ആണോ? താൻ ഏത് ബ്രാഞ്ച് ആയിരുന്നു? മെക്. ആഹാ, മെക്ക് റാണി ആയിരുന്നല്ലേ. തനിക്ക് ഈ ഡിവോഴ്സ് ഒന്നും ഒരു പ്രശ്നമല്ലേ? ലുക്ക് മിസ് ആനി, നമ്മൾ മല്ലൂസിന് ഒരു ധാരണയുണ്ട്, ഈ ഡിവോഴ്സ് കഴിഞ്ഞ പെണ്ണിനെ കിട്ടുന്ന എന്തോ മോശമാണെന്ന്. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. അതാണല്ലോ ഇവിടുത്തെ സമ്പ്രദായം. യെസ്, ബട്ട് എല്ലാ സമ്പ്രദായ രീതികൾക്കും എതിരാണ് ഞാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ പുരോഗമനവാദിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഇപ്പൊ തന്നെ എന്റെ കൂടെ വന്ന ശിവ, അവനൊന്നും ഒരു രണ്ടാം കെട്ടുകാരി കല്യാണം കഴിക്കുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. ബിക്കോസ് അവരൊന്നും എന്നെ പോലെ മോഡേൺ ചിന്താഗതിയല്ല. ഓക്കേ, ഇതുപോലത്തെ ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ലൈഫ് പാർട്ണറെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഐ തിങ്ക് യു ആർ ദ വൺ ഫോർ മീ. അയ്യോ, നല്ല പേരാട്ടോ. ഷോർട്ട് ആൻഡ് ക്യൂട്ട്. ഐ ലൈക്ക് ഇറ്റ്. എല്ലാരും പറയാറുണ്ട്. ആണോ? നീ ഇപ്പോഴാണ് എന്റെ മോനായത്. I am proud of you, my son. പക്ഷെ നീ ഇത്ര പെട്ടെന്ന് സമ്മതിക്കണ്ടായിരുന്നു. ഇപ്പൊ സമ്മതിച്ചായ കുറ്റം? അതല്ലടാ, നീ കുറച്ചുകൂടെ ഡിമാൻഡ്സ് ഇട്ട് നിന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡിമാൻഡ്സ് മുന്നോട്ട് വെക്കാമായിരുന്നു. എനിക്ക് അങ്ങനെ ഡിമാൻഡ്സ് ഒന്നുമില്ലപ്പാ, എനിക്ക് അവള് ശരിക്കും ഇഷ്ടായി. ചെക്കൻ കയ്യിന്ന് പോയിട്ടാ. പെങ്കോന്തൻ. അപ്പൊ നീയോ? അപ്പാപ്പനും അമ്മ എന്തിനാ ഇങ്ങനെ ഡാർക്ക് അടിച്ചിരിക്കുന്നേ? നിന്റെ അപ്പന് കാശിന്റെ ആർത്തിയാണെന്ന് വിചാരിക്കാം. നിനക്ക് ഇതെന്തിന്റെ കേടാ ഒരു രണ്ടാം കെട്ട് കാര്യ കെട്ടാനായിട്ട്? ആ അതന്നെ, നാട്ടുകാരൊക്കെ അറിഞ്ഞത് മോശല്ലേ. നമുക്കൊരു സ്റ്റാറ്റസ് ഇല്ലേ? സ്റ്റാറ്റസ് ഇപ്പൊ അത് മാത്രമേ ബാക്കിയുള്ളൂ. കാരണവന്മാര് പണ്ട് കുറച്ച് ഉണ്ടാക്കി വെച്ചതിന്റെ ബലത്തിലാ ഇപ്പോഴും ഒരു മുട്ടില്ലാതെ നടക്കുന്നത്. നിനക്കറിയാലോ, ഇവനും കൂടെ കൈയിട്ട് വരിയാലേ പിന്നെ അതിലൊന്നുമില്ല. എന്റെ അപ്പ ബിടെക്കിന് സപ്ലൈ അടിച്ച് ഒരു പണിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞു നടക്കുന്ന ഇവന് ഇതിലും നല്ലൊരു ബന്ധം വേറെ എവിടെ കിട്ടാനാ? എത്ര കോടി കിട്ടിയിട്ട് എന്താ കാര്യം? നാട്ടുകാരുടെ മുമ്പിൽ തലപൊക്കി നടക്കാൻ പറ്റുമോ? എന്റെ അന്നമ്മ നാട്ടുകാര് തെണ്ടികളോട് പോവാൻ പറ. പിന്നെ ഇവറ്റകളെ കൊണ്ട് ആകെ ഉള്ള ഉപകാരം ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശം തരിക എന്നുള്ളു മാത്രം. മോളെ, ഒരു 10 രൂപ കടം ചോദിച്ച തരാത്ത നാറികളാണ്. നമ്മുടെ ചിട്ടി കമ്പനി പൊട്ടിയപ്പോ നമുക്ക് അനുഭവം ഉള്ളതല്ലേ. ഈ ബന്ധം ഇവന് രക്ഷപ്പെടാൻ കിട്ടിയ ഒരു ദൈവാനുഗ്രഹമാണെന്ന് കൂട്ടിയാ മതി. അമ്മേനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാക്കിയിട്ടുണ്ട്. ഇവരിങ്ങനൊക്കെ പറയും, നീയാ ജീവിക്കേണ്ടത്? നല്ലോണം ആലോചിച്ചിട്ടാണോ? അതെ അമ്മേ, എനിക്ക് ഇഷ്ടമായത് തന്നെയാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഈ ഡിവോഴ്സ് ഒന്നും ഒരു മാറ്ററേ അല്ല. ഞാൻ ഹാപ്പിയാണമ്മാ. കണ്ടില്ലേ, ഇവൻ ഭയങ്കര ഹാപ്പിയാണ്. ഇവൻ ഹാപ്പിയാണെങ്കിൽ പിന്നെ നമ്മളും ഹാപ്പി അല്ലേ? അപ്പൊ ഇനി ഒന്നും ആലോചിക്കാനില്ല, കാര്യങ്ങളൊക്കെ പെട്ടെന്നായിക്കോട്ടെ. നല്ല സ്നേഹമുള്ള നാട്ടുകാര എപ്പോഴാ കല്യാണം കൊടുക്കാന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞാ കഴിഞ്ഞു എന്ന് പറയാം. കർത്താവേ, കട്ടക്ക് കൂടി ഉണ്ടാവണം കേട്ടോ. കർത്താവ് നിക്കാന്ന് പറഞ്ഞിട്ട് കൂടെ. നമ്മളിത് എങ്ങോട്ടാ പോണേ? സസ്പെൻസ് വിട്ടിട്ട് കാര്യം പറഞ്ഞേ. ബ്രിട്ടോയുടെ വീട്ടിലേക്ക്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച്? ആ വട്ടന്റെ അടുത്തേക്കാ? എന്തിന്? നമ്മുടെ കല്യാണത്തിന്റെ ആദ്യത്തെ ഇൻവിറ്റേഷൻ അയാൾക്ക് കൊടുക്കണമെന്ന് എന്റെ ഒരു വാശിയാണ്. എന്നാ പിന്നെ ചവിട്ടി വിട്ടോ, സീൻ ഞാൻ കൊഴുപ്പിച്ചുതരാം. നീ എടി എന്നെ കെട്ടാൻ 1000 പെമ്പിള്ളര്, നിന്നെയൊക്കെ ആര് കെട്ടാനടി? വല്ല ഡിവോഴ്സും കഴിഞ്ഞിരിക്കുന്ന പരട്ട കളവന്മാരെ കിട്ടിയാലേ? അത് തന്റെ തോന്നലല്ലേ. തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചുള്ളൻ ചെക്കനെ കെട്ടി ഞാൻ തന്റെ മുന്നിൽ വന്ന് നിൽക്കും. എന്ത് ധൈര്യത്തിലടി നീ ഇങ്ങോട്ട് കയറി വന്നു? എന്റെ ധൈര്യത്തില്? ഏതാടി ബംഗാളി? ബംഗാളി അല്ല, ഇയോ ആനിയുടെ ആദ്യ ഭർത്താവ്. ആദ്യ ഭർത്താവ്? അപ്പൊ പിന്നെ ഞാൻ ആരാടാ?
തന്നേക്ക് ആരോടോ ഭർത്താവായിട്ട് കൂട്ടിയത്. താനൊക്കെ ഡമ്മി വേസ്റ്റ് വേസ്റ്റ് അട്ടർ വേസ്റ്റ്. നിനക്ക് മൂന്നാമത് ഒരുത്തനെ കൂടെ കെട്ടണ്ടെങ്കിൽ ഈ ചപ്പടാച്ചി വിളിച്ചോണ്ട് ഇപ്പൊ ഇടന്ന് പൊക്കണം. പോവാൻ തന്നെടോ വന്നത്, അതിനു മുമ്പ് തനിക്കിത് തന്നിട്ട് പോവാൻ. പിന്നെ കല്യാണത്തിന്റെ ഡേറ്റും സ്ഥലവും അതിൽ എഴുതിയിട്ടുണ്ട്. ആ ഏരിയയിൽ തന്നെ കണ്ടുപോര്. അഥവാ കണ്ട നിന്റെ കുണ്ടറയിലെ അണ്ടി ഫാക്ടറി ഞാൻ അടിച്ചു പൊളിക്കും. ഇനി 10 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഒരു വരവും കൂടി വരും വിത്ത് അവർ ബേബി. അറിയോ ഓക്കെ ബേബി. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ എന്റെ കളിപ്പാട്ടങ്ങളൊക്കെ പാവപ്പെട്ട പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുമായിരുന്നു. ഇതൊക്കെ അത്ര ഉള്ളടാ. ഓ, അപ്പൊ മുതലാളിക്ക് ഈ കളിപ്പാട്ടങ്ങളൊന്നും വെച്ച് കളിക്കാൻ അറിയത്തില്ല അല്ലേ? അവനെന്തിനാണ് നിന്നെ കാണുമെന്ന് പറഞ്ഞ? കാല് പിടിച്ചു കരഞ്ഞ് പിന്നെ റിലേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയാനായിരിക്കും. ഞാൻ സമ്മതിക്കാനൊന്നും പോണില്ല. പിന്നെ അവൻ വിളിച്ചപ്പോ നീ ഇന്നലെ ഇങ്ങോട്ട് വന്നത്? എടി, ഇവന്മാരൊന്നും ബോധമില്ലാത്തവന്മാരാണ്. തേച്ചിട്ട് പോയി തോന്നിക്കഴിഞ്ഞാലേ നല്ല ആസിഡാക്രമണങ്ങൾ നടത്തി കളയും. അതുകൊണ്ട് ഇവന്മാരെ ഒന്നും തേച്ചതല്ലെന്ന് കൺവിൻസ് ചെയ്ത് വിടണം. നോക്കാം. മിണ്ടല്ലോ വാ. ഹലോ, എന്താടാ കാണണെന്ന് പറഞ്ഞേ? ഒന്നുമില്ല, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടായിരുന്നു. സോറിടാ, ഞാൻ നിന്നെ തേച്ചതാണെന്ന് മാത്രം വിചാരിക്കരുത്. അതൊരു വേക്കപ്പ് കോൾ ആയിരുന്നു. വേക്കപ്പ് കോൾ? ആ, ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ എന്നല്ലേ നമ്മുടെ ജോസഫ് അന്ന കുട്ടിച്ചാട്ടൻ പറഞ്ഞിരിക്കുന്നേ. Someone leaves from your life, that's for someone better to come. അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട. നിനക്ക് എന്നെക്കാട്ടി നല്ല പെൺകുട്ടിനെ കിട്ടും. കിട്ടി, അത് പറയാനേ വന്നത്. അവളുടെ ഒരു വേക്കപ്പ് കോൾ. നെക്സ്റ്റ് വീക്ക് ഞങ്ങളുടെ കല്യാണമാണ്. ഷിംന എന്തായാലും വരണം. ഞങ്ങളുടെ ഇൻവിറ്റേഷൻ കാർഡ് പോട്ടേടി തേപ്പ് കടക്കാരന്റെ മോളെ. See you.